മികച്ച ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ വളരാൻ സഹായിക്കുന്ന ഘടകങ്ങളാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്തെ മികച്ച റെസ്റ്റോറൻറ്റുകൾക്കുള്ള ഈ വർഷത്തെ മെട്രോ ഫുഡ് അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടൂറിസം രംഗത്തും റെസ്റ്റോറന്റ് മേഖലയിലും മികച്ചവയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മെട്രോമാർട്ട് മെട്രോ ഫുഡ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സൌത്ത് കേരള ഹോട്ടലേഴ്സ് ഫോറം തുടങ്ങിയവരുമായി സഹകരിച്ചാണ് ഈ വർഷത്തെ അവാർഡ് സംഘടിപ്പിച്ചത് വിവിധ വിഭാഗങ്ങളിലായി നിരവധി ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവാർഡുകൾ സമ്മാനിച്ചു മികച്ച ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും കേരളത്തിന്റെ ടൂറിസം മേഖലയെ വളരാൻ സഹായിക്കുന്ന ഘടകങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു മികച്ച ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും കേരളത്തിലെ ടൂറിസം മേഖലയെ വളരാൻ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് അത്തരം ഭക്ഷണശാലകൾക്ക് പ്രോത്സാഹനം നൽകാനും അവയുടെ മികവും പ്രവർത്തനവും ഉയർത്തുന്നതിനും അതുവഴി ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകരാനും ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ ും ഹോസ്പിറ്റാലിറ്റി ടൂറിസം രംഗത്തെ ഇയർ ഓഫ് എക്സലൻസ് അവാർഡ് സോമതീരം ഗ്രൂപ്പ് ചെയർമാനായി മാനേജിംഗ് ഡയറക്ടർ ബേബി മാത്യു സോമതീരം ഏറ്റുവാങ്ങി പങ്കജ് ഹോട്ടൽ സിഇഒ ഡി ചന്ദ്രസേനൻ നായർ ഫുഡ് ആൻഡ് ബിവറേജസ് ഇയർ ഓഫ് എക്സലൻസ് പുരസ്കാരം കരസ്ഥമാക്കി കോവളം ഐ എച്ച് എം സി ടി പ്രിൻസിപ്പൽ എൽ വി കുമാർ മികച്ച ഹോട്ടൽ മാനേജ്മെന്റ് കോളേജിനുള്ള അവാർഡും ഏറ്റുവാങ്ങി കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ചടങ്ങിൽ പങ്കെടുത്തു വനം വകുപ്പ് മന്ത്രി കെ രാജു എം എഫ് എ പ്രകാശനം നിർവഹിക്കുകയും ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു കെ ചെയർമാൻ എം വിജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെട്രോമാർട്ട് എം ഡി സിജി നായർ ചെറിയാൻ ഫിലിപ്പ് ശങ്കർ രാമകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു ജീവൻ ന്യൂസ് തിരുവനന്തപുരം